എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു റോബസ്റ്റ പഴം വേണം. നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരു ഫോർക്ക് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഒരു മുട്ട, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഴത്തിൽ നല്ല മധുരം ഉണ്ടാവും, അതുകൊണ്ട് പഞ്ചസാര ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് മൈദാമാവ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് ചെയ്യരുത്, ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് പാനിൻ്റെ സൈഡിലും താഴ്വശത്തും ബട്ടർ തൂത്തു കൊടുത്തിട്ട് അതിന് മുകളിൽ പാഷ്മൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. സൈഡിലും പാഷ്മൻ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലും കുറച്ച് ബട്ടർ തൂത്തു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലിങ്ങനെ പാഷ്മൻ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് കേക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഈ കേക്ക് ടിൻ ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ കുക്കർ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. വിസിലും വാഷറും ഒന്നും ഇട്ടിട്ടില്ല. അതിനകത്തൊരു തിരിക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കുമ്പോൾ ഈ കുക്കറിൻ്റെ സൈഡിലെങ്ങും ഈ ടിന്ന് തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ കേക്ക് ടിൻ വെച്ച് കൊടുത്ത ഉടനെ തന്നെ ഈ കുക്കർ മൂടി വെക്കുക, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചൂട് പുറത്തോട്ട് പോവും. ഇനി നമുക്കിതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നുള്ള 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് ബേക്ക് ചെയ്തെടുക്കുക. മൊത്തത്തിൽ 25 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതിനർത്ഥം കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ വശത്തൊന്നും തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല, അതിനർത്ഥം കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. നമുക്കിനി ഈ പാഷ്മൻ പേപ്പറിൽ പിടിച്ച് കേക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ആ പേപ്പർ മാറ്റാം, അതുപോലെ തന്നെ താഴ്വശത്തുള്ളത് മാറ്റാം. ഈ കേക്ക് താഴ്വശത്തും സൈഡിലും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടുമില്ല, ഒട്ടും കട്ടിയായിട്ടും ഇല്ല. നമുക്കിനി ഇതിൽ നിന്നൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഈവൻ ആയിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.